അറിയണം നാം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരും ആരുടെയും ശത്രുവായി ജനിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ പലരുടെയും ശത്രുവായി തീരുന്നു, മറ്റു പലരും നമ്മുടെയും ശത്രുവായി മാറുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ആരും ജന്മനാ ശത്രുക്കളല്ല. ഈ ശത്രുക്കളെ നമ്മളൊന്ന് വിലയിരുത്തുന്ന സമയത്ത് മൂന്ന് തരത്തിലുള്ള ശത്രുക്കളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒന്ന്, തിരിച്ചറിയപ്പെട്ട ശത്രുക്കൾ. അവൻ എൻ്റെ ശത്രുവാണ്, ഞാൻ അവൻ്റെ ശത്രുവാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരവസ്ഥ. അങ്ങനെയുള്ള ശത്രുക്കളെ കൈകാര്യം ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. കാരണം അതെന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്കറിയാം. തിരിച്ചറിയപ്പെട്ട ആളാണ്, പലപ്പോഴും അതിൻ്റെ കാരണം അസൂയയായിരിക്കും. മറ്റൊരാളുടെ വളർച്ചയോ പുരോഗതിയോ കണ്ട് ആസ്വദിക്കുവാനുള്ള മനസ്സിൻ്റെ കഴിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ആഘാതം പലപ്പോഴും ശത്രുതയിലേക്ക് നയിക്കുന്നു. ഈ ഒന്നാമത്തെ തരത്തിലുള്ള തിരിച്ചറിയപ്പെട്ട ശത്രുതയെ ഇല്ലാതാക്കണമെങ്കിൽ നാം ശത്രു എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളിനെ കൊണ്ട് തന്നെ സാധിക്കില്ല. ഈ ശത്രുതയിൽ പങ്കാളിത്തം വഹിക്കുന്ന രണ്ടു പേരുണ്ട്, ഞാനും എൻ്റെ ശത്രുവും, അല്ലെങ്കിൽ അദ്ദേഹവും ശത്രുവായ ഞാനും. ഈ രണ്ടു പേരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു മാറ്റത്തിലൂടെ മാത്രമേ ആ ശത്രുത ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. പരസ്പരം ആദരിക്കുക, ഒരുവിൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുക, അതാണ് ആ തരത്തിലുള്ള ശത്രുതയെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഭാഗത്തിലുള്ള ശത്രു, ആ ശത്രുവിനെ ഇല്ലാതാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പറ്റുന്നത് എൻ്റെ ശത്രുവിനല്ല, മറിച്ച് ആർക്കാണ്? എനിക്ക് തന്നെയാണ്. രണ്ടാമത്തെ വിഭാഗം ശത്രുക്കൾ നാം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് തിരിച്ചറിയപ്പെടാത്ത ശത്രുക്കൾ. ആർക്കും അറിയത്തില്ല അവൻ ശത്രുവാണോ ഇല്ലയോ എന്ന്. നിലച്ചിരിക്കാത്ത നിമിഷങ്ങളിലും നിലച്ചിരിക്കാത്ത വേളകളിലും അവൻ ശത്രുവായി എടുത്തു ചാടുന്നു. അങ്ങനെയുള്ള ശത്രുക്കൾ ഏറ്റവും അപകടകാരികളാണ്. ഇങ്ങനെയുള്ള ശത്രുക്കൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം പകയും വൈരാഗ്യവും നിശബ്ദമായി വെച്ച് പുലർത്തും. ചില അവസരങ്ങൾ വരുമ്പോൾ അവരറിയാതെ തന്നെ അത് പുറത്തു ചാടുന്നു. അതാണ് അത്തരത്തിലുള്ള തിരിച്ചറിയപ്പെടാത്ത ശത്രുവർഗത്തിൻ്റെ സ്വഭാവം. ഈ തിരിച്ചറിയപ്പെടാത്ത ശത്രുവർഗത്തിൻ്റെ മനസ്സിൽ നമ്മളോട് പെട്ടെന്നൊരു പകയോ വൈരാഗ്യമോ ഉണ്ടാകുന്നതിന് നമ്മളിൽ ചില കാരണങ്ങളുണ്ടാകും. അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് തിരിച്ചറിയപ്പെടാത്ത ശത്രുക്കൾ നമ്മളുടെ മുകളിലേക്ക് ചാടി വീഴുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അവിടെയും മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ലാത്ത സ്വഭാവങ്ങൾ, സംഭാഷണ രീതി, നിലപാടുകൾ നമ്മളിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ രണ്ടാമത്തെ വിഭാഗത്തെയും നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത്. അവിടെയും നമുക്ക് ശത്രുതയെ ഇല്ലാതാക്കാൻ കഴിയുന്നത്. തിരിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു വർഗം, തിരിച്ച് അറിയപ്പെടാത്ത മറ്റൊരു വർഗം. മൂന്നാമത്തെ ഒരു വർഗം എന്ന് പറയുന്നത് സത്യത്തിൽ അവർ നമ്മളുടെ ശത്രുക്കളല്ല. എന്നാൽ നമ്മൾ അവരെ ശത്രുക്കളായി മുദ്ര കുത്തിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കാരണം, അവരുടെ പെരുമാറ്റമോ അവരുടെ നോട്ടമോ അവരുടെ ചില നിലപാടുകളോ നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാതെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? അവനെ ശത്രുവായിട്ടങ്ങ് മുദ്ര കുത്തുന്നു. സത്യത്തിൽ അവന് നമ്മളോട് യാതൊരു ശത്രുതയുമില്ല. മാത്രമല്ല, നമ്മളുടെ കാര്യങ്ങളിലൊക്കെ നമ്മളോട് താല്പര്യം അവനുണ്ട്. എന്നാൽ അവൻ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും കാര്യം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യത്യസ്തതയെ ആദരിക്കുവാനുള്ള നമ്മളുടെ കഴിവുകേട് അവനെ ശത്രുവായി മുദ്ര കുത്തുന്നതിന് കാരണമായിത്തീരുന്നു. ഇങ്ങനെ മൂന്ന് കൂട്ടത്തിലുള്ള ശത്രുക്കളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ ജീവിതത്തിലെ
ശത്രുക്കളെ അഭിമുഖീകരിക്കേണ്ടതായി വരിക സ്വാഭാവികമാണ്. എന്നാൽ ശത്രു സംഹാരം ഒരിക്കലും പാടില്ല. ശത്രുതയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി നമുക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും? ഒന്ന്, ആരുമായിട്ടാണോ നമുക്ക് ശത്രുത ഉണ്ടെന്ന് തോന്നുന്നത് അവരുമായി വ്യക്തിപരമായ സംവേദനം ആരംഭിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളല്ല, പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ അവരുമായി സംസാരിക്കണം. അങ്ങനെ പല കാര്യങ്ങളിലും ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ പരസ്പരം തൽപരരും ശ്രദ്ധാലുക്കളുമാണെന്നുള്ള ഒരു തോന്നൽ രണ്ടു കൂട്ടർക്കും ഉണ്ടാകുമ്പോൾ കൂടുതൽ വിശ്വസിക്കുവാനും അടുത്ത് ഇടപെടുവാനും അത് കാരണമാകും. വ്യക്തിഗത സംവേദനത്തിന് ശേഷം നമുക്ക് പരസ്പരം നേരിൽ കാണുവാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. ശത്രുവാണ് അവനോട് ഞാൻ മിണ്ടില്ല, ശത്രുവാണ് അവനെ ഞാൻ ഒരിക്കലും കാണില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. ശത്രുവിനോട് സംസാരിക്കണം, ശത്രുവിനെ നേരിട്ട് കാണുവാനായിട്ട് തയ്യാറാക്കണം. നേരിട്ട് കാണുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അഭിപ്രായ ഐക്യമുള്ള എത്രയോ കാര്യങ്ങളുണ്ട്, ആ കാര്യത്തെപ്പറ്റി സംസാരിക്കുവാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, ശാരീരിക ഭാഷയെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശത്രുവിൻ്റെ അല്ലെങ്കിൽ മുദ്ര കുത്തിയിട്ടുള്ള അവൻ്റെ കണ്ണിലേക്ക് സ്നേഹത്തോടു കൂടി നോക്കുക, അവൻ്റെ തോളിലൊന്ന് തട്ടുക, ആ സ്പർശനത്തിലൂടെ നോട്ടത്തിലൂടെ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, പരസ്പരം വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമ്പോൾ ഈ ശത്രുതയിലേക്ക് നയിച്ചിട്ടുള്ള ശത്രുതയുടെ ബീജങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാകുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ശത്രുപക്ഷത്തെ നമുക്ക് അനഭീതനായി കണ്ട് മാറ്റി നിർത്താതെ എല്ലാ ശത്രുതയുടെയും പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ശത്രു മറ്റാരുമല്ല, നാം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മളിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ കണ്ടെത്തി അത് മാറ്റുവാൻ തയ്യാറാകുക എന്നുള്ളതാണ് ശത്രുതയെ, ശത്രുവിനെ നിർമാർജനം ചെയ്യുവാനുള്ള ശരിയായ മാർഗം. നമ്മുടെ പ്രധാന ശത്രു മറ്റാരുമല്ല, നാം തന്നെയാണ്. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.